ദീപക് ചഹർ. ഐ പി എൽ കാണികൾക്ക്, പ്രത്യേകിച്ച് സി എസ് കെ ആരാധകർക്ക് ആ പേരിന് പ്രത്യേകിച്ചൊരു മുഖവരയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ധോണിയുടെ പ്രിയ ശിഷ്യൻ, പവർ പ്ലേ മുതലാക്കി പരമാവധി റണ്ണെടുക്കാൻ തുനിഞ്ഞിറങ്ങുന്ന എതിർ ടീം ഓപ്പണേഴ്സിനെ തന്റെ കണിശിതയാർന്ന സ്വിംഗ് ബൌളിംഗ് കൊണ്ട് മൂക്കുകയറിയിടുന്നവൻ. ബാറ്റിംഗിലാണെങ്കിലും ഒരു കൈ നോക്കാൻ തനിക്ക് കഴിയുമെന്ന് ചഹർ പലകുറി തെളിയിച്ചിട്ടുമുണ്ട്. ആ പ്രകടനത്തിന്റെ ബലത്തിലാണ് പലപ്പോഴായി ചഹർ ഇന്ത്യൻ ടീമിലെത്തുന്നത്. എന്നാൽ ഇന്നുവരെ സി എസ് കെക്ക് വേണ്ടി പ്രകടിപ്പിക്കുന്ന അമാനുഷികതയുടെ നിഴൽ വെട്ടം പോലും പുറത്തെടുക്കാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ ചഹറിന് സാധിച്ചിട്ടില്ല. കേവലം ഒരു ക്ലബ്ബ് ബൗളർ എന്ന് എല്ലാവരും പരിഹസിച്ചു. രാജ്യാന്തര ക്രിക്കറ്റിൽ ചുവടുറപ്പിക്കാൻ നീ ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്ന് പലരും കുറ്റപ്പെടുത്തി. അതിന്റെ എല്ലാം ഇടവേള കഴിഞ്ഞതിനു ശേഷം ലങ്കക്കെതിരെയുള്ള സ്ക്വാഡിൽ ഇദ്ദേഹത്തെ ഉൾക്കൊള്ളിച്ചപ്പോൾ ആരും അത്ര കണ്ട് നെറ്റിച്ചൊളിച്ചില്ല. കാരണം രണ്ടാം നിരയാണ് അങ്ങോട്ട് പോകുന്നതെന്ന മുൻവിധി അപ്പോഴേക്കും എല്ലാവരുടെയും ഉള്ളിൽ വന്നു കഴിഞ്ഞിരുന്നല്ലോ. എന്നാൽ ആദ്യ കളിയിൽ തന്നെ ഫസ്റ്റ് ഇലവനിൽ പേര് വന്നത് പലർക്കും ദഹിച്ചില്ല. സൈനിക്കും പുതുമുഖം ചേതൻ സക്രിയയ്ക്കും മുകളിൽ പ്രതിഷ്ഠിക്കാൻ തക്ക ശേഷിയൊന്നും ചഹറിനില്ലെന്ന് അവർ അടക്കം പറഞ്ഞു. ആദ്യ കളിയിൽ ഇന്ത്യയുടെ പേസ് നിര നിറമങ്ങിയപ്പോൾ പ്രധാന പഴി ചഹറിനായിരുന്നു. അടുത്ത കളി ചഹർ ഉണ്ടാകില്ല എന്ന് പ്രവചിച്ചരും കുറവല്ല. എന്നാൽ തന്റെ ക്യാപ്റ്റനും ടീം മാനേജ്മെന്റും തന്നിലർപ്പിച്ച വിശ്വാസം പാഴായി പോകില്ല എന്ന് അടിവരയിട്ട് തെളിയിച്ചു കൊടുക്കുന്ന ഒരു കിടിലോൾക്കിടിലും ഓൾറൗണ്ട് പ്രകടനവുമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ദീപക് ചഹർ വരവറിയിച്ചിരിക്കുന്നു. ശുഭകരമായ തുടക്കമായിരുന്നില്ല ചഹറിന്റെ ബൌളിംഗ്. ആദ്യ ഓവറുകളിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞ പരിമിതമായ സ്വിംഗ് ഉപയോഗിച്ച് ലങ്കൻ ഓപ്പണർ ഭനുകയെ പന്ത് എഡ്ജ് ചെയ്യിക്കാൻ കഴിഞ്ഞെങ്കിലും ഇന്ത്യയുടെ വിശ്വസ്ത കരങ്ങൾക്കുടമയായ മനീഷ് പാണ്ഡെ തന്നെ അത് പാഴാക്കുന്ന ഹൃദയഭേദക കാഴ്ചയിലൂടെയാണ് ചഹറിന്റെ സ്പെല്ല് ആരംഭിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്റെ സഹ പേസ് ബോളർ ഭുവി കൂടി ബൗണ്ടറി ലൈനിന്റെ അവിടെ വെച്ച് നിർണായകമായ ഒരു ക്യാച്ച് വിടുന്നത് കൂടി കണ്ടതോടെ ചഹറിന്റെ നിയന്ത്രണം വിട്ടു. ഭുവിയോട് പൊട്ടിത്തെറിച്ച ചഹറിനെ അധികം വൈകാതെ തന്നെ പിൻവലിക്കാൻ ധവാൻ നിർബന്ധിതനായി. എന്നാൽ മിഡിൽ ഓർഡർ ഡെത്ത് ഓവർ സ്പെല്ലുകളിൽ ചഹറിന്റെ ശക്തമായൊരു തിരിച്ചുവരവാണ് പിന്നീട് കണ്ടത്. തന്റെ സ്ട്രോങ് സോണായ പവർ പ്ലേയിൽ ഒന്നും ചെയ്യാനാകാത്തതിന്റെ വിഷമം ചഹർ ഇവിടെ തീർത്തു. സ്ലോ ബോളുകളും നക്കിൾ ബോളുകളും കട്ടറുകളും മിക്സ് ചെയ്തെറിഞ്ഞ ചഹർ ഇന്നിംഗ്സിലുടനീളം ലങ്കൻ ബാറ്റിംഗിനെ ബുദ്ധിമുട്ടിച്ചു. കൂടുതൽ രണ്ട് വിക്കറ്റും പോക്കറ്റിലാക്കി. എന്നാൽ ചഹറിന്റെ നിയോഗം അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലായിരുന്നു. സൂര്യകുമാർ യാദവിന്റെ അപ്രതീക്ഷിതമായ പുറത്താകലിനെ തുടർന്ന് കൃണാൽ പാണ്ഡ്യയ്ക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അയാൾ ബാറ്റിംഗിനായി ക്രീസിലേക്ക് നടന്നെത്തിയത്. വിക്കറ്റ് കളയാതെ ശ്രദ്ധിച്ചു കളിച്ചും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തും തന്നെ ഏൽപ്പിച്ച റോൾ ഭംഗിയായി ചെയ്യുന്നതിനിടെയാണ് ചഹറിന് തന്റെ കൂട്ടാളിയെ നഷ്ടപ്പെടുന്നത്. അപ്പോഴും 80 മുകളിൽ റൺസ് ദൂരെയാണ് ഇന്ത്യൻ വിജയം. പിന്നീട് കൂട്ടിനെത്തിയതും ഫീൽഡിംഗിൽ താൻ പൊട്ടിത്തെറിച്ച ഭുവനേശ്വറും. കമാൻഡറേറ്റർ ഉൾപ്പെടെയുള്ളവരെല്ലാം ശ്രീലങ്കന്റെ വിജയം ഉറപ്പുന്ന രീതിയിൽ സംസാരം തുടങ്ങി. ആദ്യമെല്ലാം ശ്രദ്ധയോടെ തന്നെയാണ് ഇരുവരും കളിച്ചത്. എങ്കിലും കിട്ടിയ അവസരങ്ങൾ റൺസ് എടുക്കാനും അവർ മറന്നില്ല. എന്നാൽ സ്കോറിംഗിന് വേഗം കൂട്ടേണ്ട ഘട്ടമായപ്പോൾ അതിന് സെറ്റായി നിൽക്കുന്ന താൻ തന്നെ മുൻകൈ എടുക്കാമെന്ന് തീരുമാനിച്ച ചഹർ അവരുടെ പ്രധാന സ്പിന്നർ സണ്ടാഗനെ സിക്സ് അടിച്ചുകൊണ്ട് നയം വ്യക്തമാക്കി. അതുവരെ ജയം ഉറപ്പിച്ചിരുന്ന ലങ്കക്കാർ പതറാൻ തുടങ്ങി. പിന്നീട് ഫാസ്റ്റ് ബോളേഴ്സ് എറിയാൻ വന്നതോടെ ചഹറിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. പരമാവധി റൺസ് ഓടിയെടുത്തും ഓരോ ഓവറിൽ ഒരു ബൗണ്ടറിയെങ്കിലും ലഭിച്ചാൽ അതിൽ തൃപ്തിപ്പെട്ട് പിന്നെ മറ്റൊരു വമ്പനടിക്ക് ശ്രമിക്കാതെ വളരെ വിവേകത്തോടെ തന്നെ ചഹർ മുന്നോട്ട് പോയി. മികച്ച പിന്തുണ നൽകിക്കൊണ്ട് ഭുവിയും കട്ടയ്ക്ക് കൂടെ നിന്നു. പേസർമാരെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ലങ്കൻ നായകൻ ഒരു ചൂതാട്ടം കണക്കെ ഡെത്ത് ഓവറുകളിലൊന്ന് ഇന്നത്തെ അവരുടെ സ്റ്റാർ ഓഫ് ദ ഡേ ഹസരംഗ കൊടുത്തു. എന്നാൽ അവിടെയും താൻ ധോണിയുടെ ശിഷ്യൻ തന്നെയെന്ന് പറയാതെ പറഞ്ഞ ചഹർ വളരെ റിസ്ക് ഫ്രീ ഡിഫൻസിലൂടെയും ഷോട്ടിലൂടെയും ഹസരംഗയുടെ മുഴുവൻ കോട്ട് ഓഫ് ഓവർ അപകടമൊന്നും കൂടാതെ തരണം ചെയ്തു. ആ ഓവറിൽ റൺസ് അധികം ലഭിച്ചില്ലെങ്കിലും അത് മറ്റുള്ളവരുടെ ഓവറുകളിൽ കമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസം തന്നെ ഫലം കണ്ടു. ധീരന് ഭാഗ്യവും കൂട്ടുണ്ടാകും എന്ന് പറയും പോലെ പല ഷോട്ടുകളും എഡ്ജുകളായി പരിണമിച്ചെങ്കിലും ഫീൽഡർമാരിൽ നിന്നും അകന്നുപോയി. അങ്ങനെ അവസാന ഓവറിലെ ആദ്യ പന്തിൽ ഒരു ഗ്ലോറി ഷോട്ടിലൂടെ തന്റെ ടീമിനെ വിജയത്തിലെത്തിച്ച് ഈ മോൻ വന്നത് ചുമ്മാതങ്ങ് പോവാനല്ല എന്ന് ചഹർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 2017 ലങ്കക്കെതിരെ തന്നെ ധോണിയെ ഒരറ്റത്ത് നിർത്തി ഭുവി ജയിപ്പിച്ചതിന് സമാനമായി ചഹർ അഴിഞ്ഞാടിയപ്പോൾ മറുവശത്ത് കാഴ്ചക്കാരന്റെ വേഷത്തിൽ ഭുവി തന്നെ വന്നു എന്നുള്ളത് കാലം കാത്തുവച്ച യാദൃശ്ചികതയാകാം.